നിയമസഭാ തിരഞ്ഞെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ പുറത്തു വന്ന സർവേകളിൽ അധികവും അഭിപ്രായപ്പെടുന്നത് 10 വർഷത്തിന് ശേഷം ഹരിയാനയിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ്. അധികാരത്തിലിരിക്കുന്ന ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമ്പോൾ കോൺഗ്രസ് തനിച്ചു തന്നെ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുമെന്നും സർവേകൾ അവകാശപ്പെടുന്നു. കോൺഗ്രസിന് ഹരിയാനയിൽ കേവല ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ ആരാകും മുഖ്യമന്ത്രി എന്ന ചർച്ചകളും ഇതിനോടകം തന്നെ ശക്തമായി കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഭൂപേന്ദർ സിംഗ് ഹൂഡ തന്നെ മുഖ്യമന്ത്രി ആയേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സർവേകളിലും അദ്ദേഹത്തിന് തന്നെയാണ് മുൻതൂക്കം. ഇന്ത്യ ടുഡേയുടെ സി വോട്ടർ സർവേ പ്രകാരം ആരാകണം ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ഭൂപേന്ദർ സിംഗ് ഹൂഡ എന്നാണ് ഹരിയാനയിലെ ജനങ്ങൾ അഭിപ്രായപ്പെടുന്നത്. നിലവിലെ മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ നയാബ് സിംഗ് സൈനി സർവേയിൽ രണ്ടാമതാണ്. കോൺഗ്രസ് നേതാക്കളായ ദീപേന്ദർ സിംഗ് ഹൂഡ, കുമാരി ശൈലജ എന്നിവരാണ് മുഖ്യമന്ത്രിയായി കാണാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നവരൊട്ടിയിൽ മൂന്നാമതും നാലാമതും ഉള്ളത്. മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായ ബി ജെ പി നേതാവ് മനോഹർ ലാൽ ഖട്ടാറാണ് പട്ടികയിലെ അഞ്ചാമൻ. സർവേ അനുസരിച്ച് ഭൂപേന്ദർ സിംഗ് ഹൂഡ 30.8% വോട്ടുകളുമായിട്ടാണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത്. 22.1% വോട്ടുകൾ നേടിയ സൈനിക്ക് ലഭിച്ചപ്പോൾ 9.5% വോട്ടുകളാണ് ദീപേന്ദർ ഹൂഡ നേടിയത്. ശൈലജയ്ക്ക് 4.9% വോട്ടും മനോഹർ ലാൽ ഖട്ടാറിന് 4.5% പേരുടെയും പിന്തുണ ലഭിച്ചു. ഭൂപേന്ദർ സിംഗ് ഹൂഡ പുരുഷ വോട്ടർമാർക്കിടയിൽ കൂടുതൽ ജനപ്രിയനായിരുന്നുവെന്നും സർവേ അവകാശപ്പെടുന്നു. പുരുഷന്മാരിൽ 32.6% ഇദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. അതേസമയം സ്ത്രീകളിൽ 28.9% പേരുടെ പിന്തുണയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. മറുവശത്ത് 22.5% പുരുഷന്മാരുടെയും 21.7% സ്ത്രീകളുടെയും പിന്തുണയാണ് നയാബ് സിംഗ് സൈനിക്ക് ലഭിച്ചത്. 20% പുരുഷന്മാരും 24.6% സ്ത്രീകളും ഒരു പുതുമുഖം മുഖ്യമന്ത്രിയാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നാണ് സർവേ അവകാശപ്പെടുന്നത്. അതേസമയം വലിയ ആത്മവിശ്വാസമാണ് സർവേകൾ ഹരിയാനയിൽ കോൺഗ്രസിന് നൽകുന്നത്. 90 അംഗ ഹരിയാന നിയമസഭയിൽ കോൺഗ്രസിന് 44 മുതൽ 54 വരെ സീറ്റുകളും ബി ജെ പിക്ക് 15 മുതൽ 29 വരെ സീറ്റുകളും ലഭിക്കുമെന്നാണ് ദൈനിക് ഭാസ്കർ സർവേ അവകാശപ്പെടുന്നത്. സി വോട്ടർ ഇന്ത്യ ടുഡേ സർവേയിൽ ഹരിയാനയിൽ കോൺഗ്രസിന് 50 മുതൽ 58 സീറ്റുകളും ബി ജെ പിക്ക് 20 മുതൽ 28 സീറ്റുകളും പ്രവചിച്ചു. റിപ്പബ്ലിക് ഭാരത് സർവേയിൽ ബി ജെ പിക്ക് 18 മുതൽ 24 സീറ്റുകളും കോൺഗ്രസിന് 55 മുതൽ 62 സീറ്റുകളും ലഭിക്കുമെന്നാണ് അവകാശപ്പെടുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ ഉടനടി ലഭ്യമാകുന്നതിന് സബ്സ്ക്രൈബ് ബട്ടണിലെ ഓൾ ഐക്കൺ എനാബിൾ ചെയ്യാനും മറക്കരുത്.